പാളിപ്പോയ പരന്ന ഭൂമിക്കാരുടെ പരീക്ഷണം. ഹായ്, വൈദ്യരാജ് ശാസ്ത്രലോകത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റി, അതായത് പരന്ന ഭൂമിക്കാർ, ഭൂമി ഉരുണ്ടതല്ല പകരം പരന്നതാണ് എന്ന് വാദിക്കുന്ന ചില ആളുകൾ നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. അവരുടെ സംഘടനയുടെ പേരാണ് ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റി, അതായത് പരന്ന ഭൂമിക്കാർ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അവർ പറയുന്നത് ഭൂമി ഉരുണ്ടതല്ല പരന്നതാണ് എന്നാണ്. അതിന് അവരുടെ കയ്യിൽ ധാരാളം തിയറികളുണ്ട്, പക്ഷെ പരീക്ഷണങ്ങളൊന്നും അവർ ചെയ്യില്ല. അതിലൊരാൾ അവരുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. 3 വർഷം മുന്നെയാണ് സംഭവം. കുറച്ചു നാളായി നമുക്ക് സ്റ്റഡി ക്യാമുകളെല്ലാം ഉണ്ട്. അതിന്റെ ബേസ് നമ്മൾ എത്ര ചലിപ്പിച്ചാലും ക്യാമറ സ്റ്റഡി ആയിട്ട് നിൽക്കും. എത്ര അനക്കിയാലും തിരിച്ചാലും എല്ലാം ക്യാമറ എപ്പോഴും സ്റ്റഡിയാണ്. ഇതിന് ഗൈറോ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഉപകരണമാണ് ഗൈറോസ്കോപ്പ്. അതിന്റെ ഏറ്റവും പുതിയ വേർഷനാണ് റിംഗ് ലേസർ ഗൈറോസ്കോപ്പ്. ഇത് ഉപയോഗിച്ച് മണിക്കൂറുകൾ നമുക്ക് ട്രാക്ക് ചെയ്യാം. നമുക്കറിയാം ഭൂമി ഒരു ദിവസം കൊണ്ട് 360 ഡിഗ്രി തിരിയുന്നുണ്ട്. ആ കണക്കിൽ 1 മണിക്കൂർ കൊണ്ട് 15 ഡിഗ്രി ഭൂമി തിരിയും. ഈ 15 ഡിഗ്രി തിരിയുന്ന സമയത്ത് 1 മണിക്കൂർ കൊണ്ട് തിരിയുമ്പോഴും ഗൈറോസ്കോപ്പ് ഉണ്ടെന്ന് ഗൈറോസ്കോപ്പ് സ്റ്റഡി ആയിട്ട് നിൽക്കും. ഈ 15 ഡിഗ്രി ചരിവ് ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് പരീക്ഷണം. ഭൂമി യഥാർത്ഥത്തിൽ തിരിയുകയാണെന്നുണ്ടെങ്കിൽ ഈ റിംഗ് ലേസർ ഗൈറോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഈ 15 ഡിഗ്രി ചരിവ് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനായിട്ട് അവർ ഈ റിംഗ് ലേസർ ഗൈറോസ്കോപ്പ് വാങ്ങിച്ചു, ഏകദേശം 17 ലക്ഷം രൂപയ്ക്ക്. ഇത് ലൈവായിട്ടുള്ള പരീക്ഷണവും ഉണ്ടായിരുന്നു, പക്ഷെ പരീക്ഷണ ഫലം വന്നപ്പോഴും But what we found is when we turned on that gyroscope, we found that we were picking up a drift, a 15 degree per hour drift. Now, obviously we were taken aback by that. Wow, that's kind of a problem, right? ഭൂമി ഒരു മണിക്കൂർ കൊണ്ട് 15 ഡിഗ്രി തിരിയുന്നുണ്ട് എന്ന് കണ്ടെത്തി. പക്ഷെ എന്നിട്ടും ഇവർ സമ്മതിക്കുന്നില്ല. ഇവർ പറയുന്നത് മറ്റെന്തോ കുഴപ്പം കാരണമാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ്. അവരുടെ ചാനലിന്റെ പേരാണ് ബിഹൈൻഡ് ദ കർവ്. എന്തായാലും പരീക്ഷണം പാളിപ്പോയി. അവർ ആ വീഡിയോയും ഡിലീറ്റ് ചെയ്തു. ഇവർ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊന്നും ചെയ്യാറില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണം നടത്തുന്നത്, പക്ഷെ അത് പാളിപ്പോയി. എന്തായാലും വെളുക്കാൻ തേച്ചത് പാണ്ടായി. Now, obviously we were taken aback by that. Wow, that's kind of a problem, right? ഇതുപോലെ കൗതുകകരവും വിജ്ഞാനപ്രദമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ശാസ്ത്രലോകം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്.